ഏവർക്കും എംഎസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അടുത്ത 100 മുതൽ 150 ദിവസങ്ങൾ വരെ വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. അതായത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വ്യക്തമാക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആശങ്ക ഭീതി പരത്തുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ കൂടെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ ആയിക്കൊണ്ട്, അതായത് സ്കൂളിൽ പോയിക്കൊണ്ടും കോളേജിൽ പോയിക്കൊണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ പരീക്ഷകൾ ഉടനടി നടത്തണമെന്നുമുള്ള UGC-യുടെയും അതിൻ്റെ കൂടെ തന്നെ സ്കൂളിൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒരു നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ അടുത്ത 100 മുതൽ 125 ദിവസം വരെ നിർണായകമാണെന്ന് കേന്ദ്ര സർക്കാർ. കാര്യം ഇത് പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നത് പ്രകാരം പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗണുകളിൽ ഇളവുകൾ ഏർപ്പെടുത്തി. ഇതൊരു കോവിഡിൻ്റെ 3-ാം തരംഗത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്നാണ് വിദഗ്ധ സംഘടനകൾ പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ, അതായത് അടുത്ത 100 മുതൽ 150 ദിവസം വരെ വളരെ ശക്തമായിട്ടുള്ള ദിവസങ്ങളാണെന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോവിഡിൻ്റെ 2-ാം തരംഗത്തിൽ നിന്ന് 3-ാം തരംഗത്തിലേക്കുള്ള ഒരു വേവാണ്, ഒരു വേവിൻ്റെ ആ ഒരു ഡീവിയേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വ്യതിചലിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊക്കെ കണ്ടറിയണം. കാര്യം പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള ഇളവുകളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 ദിവസങ്ങളായിട്ട് പെരുന്നാൾ പ്രമാണിച്ചും ഓണം പ്രമാണിച്ചൊക്കെ ഒരുപാട് ഇളവുകൾ നൽകുന്നുണ്ട്. വ്യാപാരികളാണെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കോവിഡിൻ്റെ 3-ാം തരംഗം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ഇളവുകൾ നൽകരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഇളവുകൾ നൽകുന്നതും ജനങ്ങൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഒരു തീരുമാനം പോലും സർക്കാർ ഗണ്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളും കോളേജുകളും തുറന്നു കൊടുക്കുന്നില്ല. പരീക്ഷകൾ പോലും ഓഫ്ലൈനായി നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ എന്താ പറയുക, മാനസികമായിട്ട് ഇവർ തളർത്തുവാൻ ശ്രമിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ UGC-യുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്, കോളേജുകളിൽ ഓഗസ്റ്റ് 31-ാം തീയതിയുടെ ഉള്ളിൽ അവസാന വർഷത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷകളെല്ലാം നടത്തണം. അതോടൊപ്പം തന്നെ ഒക്ടോബർ 1 ആകുമ്പോഴേക്ക് ഈ പുതിയ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കണമെന്നും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കൊക്കെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നൽകണമെന്നും ഒക്കെ പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ UGC പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് 10-ാം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഈ കുട്ടികൾക്കൊക്കെ ഉടനടി വാക്സിൻ നൽകണമെന്നുള്ള ഒരു ഹൈക്കോടതിയുടെ റിപ്പോർട്ടുണ്ട്, സോറി സുപ്രീം കോടതിയുടെ ഒരു ഫയൽ അവിടെ ഹർജിയായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടിയുള്ള സമയത്ത് ഇപ്പോൾ വരുന്ന വാർത്ത, വാക്സിനേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു, 12 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ പ്രക്രിയ ഉടനെ ഒരാഴ്ചക്കകം തുടങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒക്ടോബർ മാസത്തിൽ സ്കൂളുകളും കോളേജുകളും തുറക്കുവാനുള്ള ഒരു പ്രവണതയാണ് തുറന്നു നൽകുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഈ 100 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടറിയണം കോവിഡിൻ്റെ 3-ാം തരംഗം കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും, ഇന്ത്യ ഒട്ടടുക്കം ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. തീർച്ചയായും ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എംഎസ് മീഡിയ. ഇനി എന്തിന് വേറെ മീഡിയ. ബൈ.